നമസ്കാരം. പലവിധ കാരണങ്ങളാൽ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ അതിജീവിക്കുന്നതിന് വേണ്ടി പറവൂർ നന്ദിയാട്ടുകുന്നം SNV സംസ്കൃത സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുകയുണ്ടായി. PTA പ്രസിഡന്റ് KP സുഭാഷ് ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. റിപ്പോർട്ടിലേക്ക്. ഇന്ന് നമ്മുടെ SNV സ്കൂള് പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇന്ന് എല്ലാ മേഖലകളിലും സ്ട്രെസ് അല്ലെങ്കിൽ ആകാംക്ഷ അല്ലെങ്കിൽ അതിന് പറയുന്നത് ആ ഉത്കണ്ഠ ജീവിതത്തിൽ മുഴുവനും ഉത്കണ്ഠയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഞാനൊരു അച്ഛനാകുമ്പോൾ എൻ്റെ മകൻ്റെ പഠനം, അവൻ നല്ലവണ്ണം പഠിക്കുമോ, SLC പാസ്സാകുമോ, അത് കഴിഞ്ഞ് +2 ചേരുമോ, അത് കഴിഞ്ഞ് ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ ഏതിലൊക്കെ പോകണം, അവൻ ജയിക്കുമോ എന്നുള്ള ആകാംക്ഷകളുണ്ട്. അതിനുശേഷം അവൻ്റെ വിവാഹം വരുമ്പോൾ നല്ല പെൺകുട്ടിയായിരിക്കുമോ, അവരെ കുടുംബജീവിതം നന്നായിരിക്കുമോ എന്നും നമ്മൾക്ക് ആകാംക്ഷയും ടെൻഷനും ആയിരിക്കും. കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ടെൻഷനായി കഴിയുമ്പോൾ ജീവിതം ഒരു സുഖമുണ്ടാകില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവന് അതിൻ്റേതായ രീതിയിലുള്ള ജീവിത ചുറ്റുപാടുകളിൽ നിന്നുള്ള വിഷമതകളും ഉത്കണ്ഠകളും സ്വാഭാവികം. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മനസ്സിൻ്റെ ചിന്ത വേറെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ പോവുകയാണ്. വൈകുന്നേരം TV കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ നടന്ന വേറെ സംഭവങ്ങൾ അതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിൻ്റെ ഒരു ബുദ്ധിമുട്ടാണോ? അതെ. ഇപ്പൊ ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഇല്ലായ്മ എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു ബുദ്ധിമുട്ടാണോ, പഠനത്തെ ബാധിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണോ? ഉറക്കെ പറ. അതെ. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മൾ മറന്നു പോകുന്നു. ഓർമ്മശക്തി ഇല്ലായ്മ അല്ലെങ്കിൽ മറവി, അത് മനസ്സിന്റെ ഒരു പ്രശ്നമാണോ? അതെ. ഓക്കെ. അപ്പം അതുപോലെ തന്നെ നമുക്ക് അനാവശ്യമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകുന്നു. ഉദാഹരണത്തിന് പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പ് പെട്ടെന്ന് ടെൻഷനായി, പഠിച്ചതൊക്കെ എഴുതാൻ പറ്റുമോ, ഞാൻ പഠിച്ചതൊക്കെ മറന്നു പോകുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ വന്നിട്ട് വിശപ്പില്ല, ഉറക്കമില്ല, വളരെ ടെൻഷൻ പിടിച്ചിങ്ങനെ നടക്കുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അത് മനസ്സിൻ്റെ ഒരു ബുദ്ധിമുട്ടാണോ? ഓക്കെ. അപ്പം ആ കാര്യങ്ങളൊക്കെ നമ്മളിന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് ഡിസ്കസ് ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മുടെ പഠനത്തെ ബാധിക്കുന്ന വേറെ ചില കാര്യങ്ങളും കൂടെയുണ്ട്. ഓക്കെ. ഞാൻ പറഞ്ഞ പോലെ ശരീരത്തിന് നല്ല ആരോഗ്യം വേണം, മനസ്സിന് നല്ല ആരോഗ്യം വേണം, അതിൻ്റെ കൂടെ തന്നെ വേണ്ടതാണ് നമുക്ക് നല്ല ചിന്താശക്തിയും സ്വബോധമൊക്കെ വേണം, വേണ്ടേ? നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങണമെന്നൊക്കെ വേണ്ടേ? ഓക്കെ. അപ്പം അതിനെ ബാധിക്കുന്ന ഒരു വിപത്ത് എന്ന് പറയുന്നത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം. നമ്മുടെ കുട്ടികൾ വളരെയധികം സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ആയുർവേദ ഹോസ്പിറ്റലിൻ്റെയും SNV സംസ്കൃത സെക്കൻഡറി സ്കൂളിലെയും സംയുക്താമുഖ്യത്തിൽ കുട്ടികൾക്കായി, ഒരു കൗമാരക്കാരായ കുട്ടികൾക്കായി മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നടത്തുകയുണ്ടായി. ഇത് ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഐസക് സാറാണ് ക്ലാസ് എടുത്തത്. ഈ പ്രായത്തിൽ കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റവും ഫലപ്രദമായി നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശീലനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. ഞാൻ CJ ജോയ്, ലൈഫ് കോച്ച് റിപ്പോർട്ടർ, നോർത്ത് പറവൂർ.